കോഴിക്കോട് ഹർത്താലിനിടെ വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹർത്താൽ അനുകൂലികൾ തുടർച്ചയായി വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു, കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷഹദ്, ഇത് ഇപ്പോഴെവിടെയാണ് കോഴിക്കോട് നഗരത്തിൽ ഈ സംഘർഷം? ഷഹദ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അതായത് കോഴിക്കോട് DCC പഴയ DCC ഓഫീസിന് സമീപത്ത് നിന്നാണ് പ്രകടനമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നഗരത്തിൽ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഈ പ്രകടനം നടക്കുന്ന ഘട്ടത്തിൽ വ്യാപകമായിട്ട് കടകൾ അടപ്പിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നത്. ചില അധികം കുറച്ചധികം ലോട്ടറി കടകൾ അതുപോലെ തന്നെ കുറേ അധികം ചെരുപ്പ് കടകൾ സ്റ്റേഷനറി കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പ്രവർത്തകർ വന്ന് കടകൾ അടപ്പിച്ചെങ്കിലും പിന്നീടും ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്കും അതുപോലെ തന്നെ വ്യാപക ആക്രമണത്തിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസിന് നേരെ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കറിയാം പോലീസ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നോക്കുകുത്തിയായി നിന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ഇത് തടയാനെത്തുന്ന, അതായത് ഈ സമരം നടത്തുന്ന ആളുകളെ ഈ കയ്യേറ്റം ചെയ്യാനെത്തിയ പോലീസുകാർക്ക് നേരെ ഇപ്പോൾ പ്രവർത്തകർ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് നമുക്കറിയാം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്നലത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള സംഘർഷമാണ് ഈ ബാങ്ക് പരിസരത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് CPMഉം അതുപോലെ തന്നെ ഈ കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ കോൺഗ്രസിന് ക്ഷമിക്കണം പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബസ്സുകളൊക്കെ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിറ്റി ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഘട്ടങ്ങളിലും ചില കടകൾ ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ ഈ പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ വ്യാപാരി വ്യവസായി ഇപ്പോഴതാ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഈ നാടകീയമായ രംഗങ്ങൾ നടക്കുന്നത്. കാരണം വ്യാപകമായിട്ട് തുറന്ന കടകൾ അടപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രകടനമായി എത്തിയ UDF പ്രവർത്തകർ, അല്ലെങ്കിൽ ക്ഷമിക്കണം കോൺഗ്രസ് പ്രവർത്തകർ, ഈ കടകൾ അടപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ചില ബസ്സുകൾ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീർഘദൂര KSRTC ബസ്സുകളോ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അടയ്ക്കാത്ത കടകൾ അടപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നഗരത്തിൽ പ്രകടനം നടത്തും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കടകൾ അടപ്പിക്കാനായി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകടനം നടത്തിയത്. അതിന് തൊട്ട് മുൻപ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഇവിടെ വാഹനങ്ങൾ തടയുകയും അതുപോലെ തന്നെ കടകൾ അടപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ, ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ സമരം? ഞങ്ങളെ ഇന്നലെ 4 മണിക്കാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നലെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വന്നതാണ്. ഒരു തരത്തിലും ആയിരക്കണക്കിന് ചേവായൂരിലെ ആളുകളെ വോട്ട് ചെയ്യാൻ എന്നാലും അനുവദിച്ചിട്ടില്ല. ആയിരക്കണക്കിന് കൈക്കുഞ്ഞുമായി വന്ന ആളുകളെ പോലും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം എന്നുണ്ട്. അതിന് പിണറായി വിജയന്റെ പോലീസ് അവരെ മാറ്റി നിർത്തല്ലേ? ഇത് അവർക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നലെ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കാതെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കോഴിക്കോട് നഗരത്തിൽ ഒരു ബസ് സർവീസ് നടത്താനും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് വലിയ രീതിയിൽ പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് കാണാം പോലീസും പ്രവർത്തകരും തമ്മിൽ, അതായത് പോലീസിനെതിരെയാണ് വലിയ രീതിയിലുള്ള, ഇപ്പോൾ പ്രവീൺ കുമാർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് പ്രവീൺ കുമാറിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളുടെ പ്രകടനത്തിലുള്ള വീര്യം വേണ്ട, മാറിക്കോളൂ, കുറെ മാറിക്കോളൂ, ഞങ്ങളിരിക്കും. എന്തെങ്കിലും പ്രകോപനമോ മർദ്ദനമോ പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ മാറിക്കോളൂ.
ആളുകളും കൂടിയിട്ടാണ് ഇന്നലെ നമ്മളെ മക്കളെ അടിച്ചു വീട്ടി. ഇവര് പോലീസുകാരല്ല. അതേമാതിരി സി പി എം മാര് നാല് ജീപ്പിലാണ് ഗുണ്ടകളെ കൊണ്ടത്, കണ്ണൂരിന്നും പിന്നെ ഈ ബീച്ച് ബംഗ്ലാദേശിൽ നിന്നും. ഈ നാല് ജീപ്പിന് ഗുണ്ടകളെ കൊണ്ടിട്ടാണ് ഇന്നലെ അവിടെ ഈ പ്രസ് ഉണ്ടാക്കിയത്. നമ്മളെ മക്കളെ പോലീസുകാരൻ ഇന്ന് ഇവിടെ ശിഖണ്ഡികളായി മാറിയിരിക്കുന്നു. കോഴിക്കോട് ഒരു തർക്കമില്ല. ഞാൻ പറയുന്നു, മിസ്റ്റർ ഐസക് കമ്മീഷണർ, ഞങ്ങളടുത്ത് വേണ്ട, ഞങ്ങളടുത്ത് ക്ഷമിക്കണ്ട. ക്ഷമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും. കോഴിക്കോട്ടെ കോൺഗ്രസ് അവരുണ്ട്. നമ്മളെ ഇന്ന് നമ്മുടെ ഹർത്താലാണ്. നമ്മൾ സി പി എംകാരല്ല, നമ്മൾ ഡിവൈഎഫ്ഐക്കാരല്ല, നമ്മൾ അക്രമികളല്ല, നമ്മൾ കൊട്ടേഴ്സ് സംഘക്കാരല്ല, നമ്മൾ മയക്കുമരുന്ന് നടിക്കുന്നവരല്ല, നമ്മൾ സാധാ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇന്നലെയുണ്ടായ സംബന്ധങ്ങൾക്കറിയാം. ചേവായൂർ സംരക്ഷണ പേര് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ്, ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യണമെന്ന ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ്, ഈ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തു. വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരായ അമ്മമാരെയും സഹോദരിമാരും വരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പോളിംഗ് ബൂത്ത് കയ്യേറി അടിച്ചോടിപ്പിച്ചു. അന്ന് ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുത്തം കൊടുത്ത ഈ നാണമില്ലാത്ത പോലീസാണ് ഇപ്പോൾ നമ്മളെ നേരിടാൻ വന്നിരിക്കുന്നത്. ആ നേരിടൽ ഞങ്ങൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാം, ഈ പ്രതിഷേധം ഇന്ന് അവസാനിക്കുന്നില്ല. പോലീസ് കേട്ടോളൂ, ഇന്ന് ഞങ്ങൾ ഹർത്താലാണ്. ഞങ്ങൾ പ്രതിഷേധം ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു തമ്മാടിയുണ്ട്, ഉമേഷ് എന്ന ഐസിൽ കമ്മീഷർ. അവന്റെ ഓഫീസിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് വരുന്നു. അടിച്ചോ, ഞങ്ങളെ കൊന്നോ, അടിച്ചോ, പുറകോട്ട് പോകില്ല. ഇത് കോഴിക്കോടിന് ചോദിച്ച രീതിയല്ല. ഇന്നലെ സി പി എം കാണിച്ച രീതി കോഴിക്കോടിന്റെ പാരമ്പര്യത്തിനെതിരാണ്, പൈതൃകത്തിനെതിരാണ്, സംസ്കാരത്തിനെതിരാണ്. കോഴിക്കോട്ടെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഐതിഹാസികമായ ദേശീയ സമരത്തിന്റെ വാഗ്ദാനങ്ങളെ പറഞ്ഞിൽക്ക് ആ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റോട് പറയുന്നു, കോഴിക്കോട് കണ്ണൂർ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് കഴിഞ്ഞ് ഒരു സംശയം വേണ്ട. അല്ല, ഞങ്ങൾ വ്യാപാരികളോടും യാത്രക്കാരോടും വാഹനങ്ങളോടും ഒരു അപ്പീൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ അതൊരു ജനാധിപത്യ അവസരമാണ്. അമ്മമാരെയും സ്ത്രീകളെയും ആക്രമിക്കുമ്പോൾ കയ്യും കേട്ടു നിന്ന പോലീസിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തോട് സഹകരിക്കണമെന്ന വളരെ മാന്യമായ അപ്പീൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും 9 ആളുകൾ ആശുപത്രി, ആണുങ്ങൾ 5 സ്ത്രീകൾ. ഡി സി സി പ്രസിഡന്റ് സംസാരിക്കുകയാണ്. അവിടെ ഹർത്താലിനോട് സഹകരിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളിൽ പോലീസ് ഒത്താശ ചെയ്തു അക്രമികൾക്ക് എന്നാണ് ഇപ്പോൾ ഡി സി സി മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം. ഷഹദർ റഹ്മാൻ തുടരുന്നുണ്ട്. ഷഹദ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സംഘർഷം, ബസ്സുകൾ തടയുന്നു, കടകൾ അടപ്പിക്കുന്നു. ഇതോടുകൂടിയും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയാണോ കോൺഗ്രസ്? എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഉന്മേഷ്. കാരണം നിലവിൽ ഇപ്പോൾ ഇവർ പ്രകടനമായിട്ട് അവിടെ എത്തിയിട്ടേയുള്ളൂ. കാരണം കോഴിക്കോട് നഗരത്തിലൊന്നാകെ ഇവർ പ്രകടനം നടത്തും എന്നുള്ളതായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ പ്രകടനം നടന്നു. ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായിട്ടും ഈ പ്രകടനം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ സ്വകാര്യ ബസ്സുകളൊക്കെ, അതായത് ഓടാനായിട്ട് തയ്യാറായിരുന്ന സ്വകാര്യ ബസ്സുകളൊക്കെ തടയുകയും ആളുകളെ ഇറക്കി വിടുകയും ചെയ്തു. അതിൽ നഗരത്തിൽ സിറ്റിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളെ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഓടാൻ അനുവദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളെ മാത്രമാണ് സർവീസ് നടത്താൻ അനുവദിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് മറ്റ് ബസ്സുകളെ ഒന്നും സർവീസ് നടത്താൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ കടകൾ തുറന്ന് പ്രവർത്തിച്ച കടകളൊക്കെ തന്നെ അടപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഏകദേശം 10:30 കൂടിയിട്ടായിരുന്നു ഈ നഗരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഈ കോൺഗ്രസ്
പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ, കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് പഴയ ഡി സി സി പരിസരത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ പ്രകടനം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിന്ന് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഉണ്ടായത്. നിരവധി ഈ ലോട്ടറി കടകൾ ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പലചരക്ക് കടകൾ, അതുപോലെ തന്നെ സ്റ്റേഷനറി കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടകളൊക്കെ തന്നെ അടപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചില സാധനങ്ങൾക്കൊക്കെ കേടുപാട് വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം അത് കോഴിക്കോട് ടൗണിൽ നടക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡി സി സി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.